എൻ്റെ പേര് ശുഭ. ഞാനെന്നെ ഇവിടെ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ വിചാരിക്കും ഈ മാങ്ങാച്ചാർ എന്ത് കാണാനാന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം മാങ്ങയുടെ സീസണാണ്. നമുക്ക് മീനും എല്ലാം അങ്ങനെയുള്ള നോൺ വെജ് ഒന്നും ഇപ്പം നന്നായിട്ട് കിട്ടത്തില്ലല്ലോ ഇപ്പോഴത്തെ ഈ സമയം. അതുകൊണ്ട് നമുക്ക് മാങ്ങാച്ചാർ എല്ലാവരുടെയും വീട്ടിൽ കാണുമെങ്കിലും ഏറ്റവും ഈസി ആയിട്ടും പിന്നെ പൂപ്പിൽ പിടിക്കാതെ അതുപോലെ ഇരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുന്ന രീതിയിലുള്ള ഒരു മാങ്ങാച്ചാർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് മാങ്ങ ഞാൻ നന്നായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ വെള്ളമെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെളുത്തുള്ളി, വിനാഗിരി, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയത്. ഇനി നമുക്ക് ചെയ്യാം. ാണ് പിന്നെ നല്ലെണ്ണ വേണം ഒഴിക്കാൻ. നല്ലെണ്ണ ഒഴിച്ചാലാണ് കേടുകൂടാതിരിക്കുന്നതും, നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ഒരു കേടാകാതിരിക്കുന്നതും നല്ല ഒരു ടേസ്റ്റും. എന്നിട്ട് അത് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവാപ്പൊടി നമ്മൾ സെപ്പറേറ്റ് ചേർക്കുന്നുണ്ട്, എങ്കിലും കടുക് ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതാണ് ഈ മാങ്ങാച്ചാറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ മാങ്ങ അരിഞ്ഞ് ഉപ്പിനകത്ത് ഒരു 2 മണിക്കൂർ മുമ്പേ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ആരും മനസ്സിൽ ചീത്ത വിളിച്ചേക്കല്ലേ, ഇവൾ എന്നത് ഈ മാങ്ങാച്ചാറൊക്കെയാണ് കാണിക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ലേ. നമുക്ക് ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാൻ വെറുതെ മാങ്ങാച്ചാറൊന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കും. ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കുറച്ച് ഉലുവാപ്പൊടി ഇട്ടു, 2 പച്ചമുളക് ഇടുക, നമുക്ക് സിമ്മേലിട്ടിട്ട് ഓരോരോ പൊടികളായിട്ട് ഇടാം. പിരിയമുളക് പൊടി, എരിവ് വേണ്ടിയവർക്ക് നമ്മുടെ സാദാ മുളക് പൊടി 1 സ്പൂൺ ഇടാം. ഞാനിപ്പം പിരിയമുളക് പൊടിയാണ് ഇടുന്നത്, നല്ല കളറും വരും. ഒരു മാങ്ങ ഇത് അധികമില്ലാത്തതിനാൽ ഒരു 2-3 സ്പൂൺ ഇട്ടു. സിമ്മേലിട്ടിട്ട് വേണം പൊടികളെല്ലാം ഇടാൻ. ഉലുവാപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി 1/2 സ്പൂൺ ഇട്ടു. കായപ്പൊടി 1/2 സ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ശക്കല നന്നായി ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടി ഇതിൻ്റെ കൂടെ തന്നെ ഇതായി വന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മാങ്ങ തിരുമ്മി വെച്ച ആ വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിക്കണം. ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി അധികം ഒഴിക്കുന്നത് നന്നല്ല, എങ്കിലും കുറച്ച് വിനാഗിരി ഒഴിച്ചു. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ അതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരു ശക്കലം ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണ്.
ചിക്കനും ചൂടുവെള്ളം കൂടെ ഒഴിച്ചു. ഇനി ഒന്ന് ശകലം തീ കൂട്ടി വെച്ചു. ഒന്ന് തിളച്ച് വരട്ടെ. മാങ്ങ ഇട്ട ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് ഉണ്ടാക്കി, എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് നോക്കി. എല്ലാവർക്കും ഇതിങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതായിരിക്കും, ആരും എന്നെ ചീത്ത പറയരുത്. ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തെങ്കിൽ ഒരു സ്വല്പം പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ശർക്കരയോ പഞ്ചസാരയോ ഒരു ശർക്കര, പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒരു ഒരു തുള്ളി ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇതേ തിളച്ച് വന്നു. തിളച്ച് വന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ മാങ്ങ ഇതിനകത്തേക്ക് ഇടാൻ. നമ്മുടെ മാങ്ങാച്ചാർ എത്ര പെട്ടെന്നാണ് റെഡിയായി. നന്നായിട്ട് ഇളക്കി ഉപ്പ് നമ്മൾ മുൻപ് തന്നെ മാങ്ങയിൽ ചേർത്തതാണ്. ഉപ്പും കൂടെ ഇട്ടാണ് നമ്മൾ നന്നായിട്ട് തിരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? എല്ലാവർക്കും അറിയാമോ അത്? എല്ലാവർക്കും അറിയാമെങ്കിൽ ചെയ്ത് നോക്കണ്ട. അല്ല അറിയാം, ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് റെഡിയായി. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. വേണമെങ്കിൽ മറ്റേ മുളക്, സാധാ മുളക് പൊടി ഒരു സ്പൂണും കൂടെ ഇടാം. എരിവ് നന്നായിട്ട് ആവശ്യമുള്ളവർക്ക്. ഉപ്പ് നോക്കാം. ഉപ്പ് അല്ല ആവശ്യത്തിനുണ്ട്. ഇത് നല്ല മൂവാണ്ട മാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ മാങ്ങ അച്ചാർ റെഡി. ബൈ.